എപ്പിസോഡിലേക്ക് സ്വാഗതം. കണ്ടന്റ്സ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇന്ന് സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് PCOD. ആ PCOD മാറ്റാൻ നിന്നുള്ള ഹോം റെമഡീസും അവർക്ക് പ്രഗ്നന്റ് ആവുന്നതിനുള്ള ടിപ്സും തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ന് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പറഞ്ഞ സ്ത്രീകളും കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് PCOD, അതായത് PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അതായത് ഈ സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ 15 മുതൽ 18 വരെ ഫോളിക്കിളുകൾ ഉണ്ടാകും, എന്നാൽ അവ ഒരിക്കലും പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നില്ല. ഇത്തരത്തിൽ ധാരാളം ഫോളിക്കിളുകൾ ഉള്ളതിനാൽ തന്നെ അവരുടെ ഓവറി അല്പം വലുപ്പം കൂടിയിരിക്കുകയും അവരിൽ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രജന്റെ ഉത്പാദനം കൂടുതലാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവരിൽ അമിത രോമ വളർച്ച സാധാരണ കണ്ടുവരുന്നു. ചില സ്ത്രീകളിൽ മീശയിലും കീഴ്ത്താടിയിലും ഉള്ള രോമങ്ങൾ കാണാറുണ്ട്, അത് PCOD ഇതിന്റെ ലക്ഷണമാണ്. ഇതെല്ലാം തന്നെ മാറ്റാൻ കഴിയുമോ? PCOD ഉള്ള സ്ത്രീകളിൽ സാധാരണ ക്രമം തെറ്റിയാണ് ആർത്തവം വരാറുള്ളത്. കൂടാതെ അവരിൽ അനോവുലേഷനും കണ്ടുവരുന്നു. എന്തെന്ന് വെച്ചാൽ ഓവറി ഇങ്ങനെ വലുതായിരിക്കുന്നത് കൊണ്ട് ഫോളിക്കിളുകൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അണ്ഡങ്ങൾ പുറത്തു വരില്ല, അതുകൊണ്ട് അവർക്ക് ഓവുലേഷൻ കൃത്യമായി നടക്കാറില്ല. ഇതെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. PCOD എന്ന പോയി മരുന്ന് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടതാണ്, അത് അത്യാവശ്യമാണ്. മിക്ക ഡോക്ടർമാരും ഇത് അഡ്വൈസ് ചെയ്യുന്നതുമാണ്. PCOD ഉള്ള രോഗികൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ബോഡി മാസ് ഇൻഡെക്സ് ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുക, അമിതവണ്ണമുള്ളവർ അത് കുറച്ചു കൊണ്ടുവരിക, സ്ഥിരമായി എക്സസൈസ് ചെയ്യുക, ദിവസം ഒരു 15-20 മിനിറ്റ് നടക്കുന്നത് വളരെ ഉത്തമമാണ്. എക്സസൈസ് ചെയ്ത് പരിചയമില്ലാത്തവർ ഹെവി എക്സസൈസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടാതെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി മുതലായവ ഒഴിവാക്കേണ്ടതാണ്, വളരെ കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സായ സോഡ, പെപ്സി, കോള, സെവൻ അപ്പ് തുടങ്ങിയവയൊന്നും ഉപയോഗിക്കരുത്. തുടങ്ങിയവയെല്ലാം ചെയ്ത് കൃത്യമായി ഉറങ്ങുകയും ചെയ്താൽ PCOD ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ വരുന്നതാണ്. PCOD ഉള്ളവരിൽ കൃത്യമായി ആർത്തവം വരാറില്ല. അങ്ങനെയുള്ളവർ ചില ഹോം റെമഡീസ് കൂടെ പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമതായി ഉൽവ വളരെ നല്ലതാണ്. PCOD ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഉൽവ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ വെറും വരിയിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത് കറുവപ്പട്ട. കറുവപ്പട്ടയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. കൂടാതെ തന്നെ കറുവപ്പട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് കറുവപ്പട്ട പൊടിയാക്കി തേനിൽ ചാലിച്ച് വെള്ളവും ചേർത്ത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് PCOD ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർത്തവം കൃത്യമായി വരുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് നാച്ചുറലായി തന്നെ പ്രഗ്നന്റ് ആവാവുന്നതാണ്. PCOD ഡയഗ്നോസ് ചെയ്യുന്നത് സ്കാനിങ്ങിലൂടെയാണ്. സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഫോളിക്കിളുകൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ അത് PCOD ആയി കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഒരു 5-6 ഫോളിക്കിളുകൾ മാത്രമേ ഇത്തരത്തിൽ കാണുന്നുള്ളൂവെങ്കിൽ അതിനെ PCOS ഗണത്തിൽ പെടുത്താവുന്നതല്ല. അവർക്ക് ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്ത് PCOD ഉണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. PCOD ഉള്ളവർ ആയതിനെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അവർക്ക് നാച്ചുറലായി പ്രഗ്നന്റ് ആകാവുന്നതുമാണ്. PCOD ഉള്ളവർ സാധാരണയായി ചികിത്സയ്ക്ക് പോകുമ്പോൾ ഓവുലേഷൻ ഇൻഡക്ഷൻ മരുന്നുകളാണ് ഡോക്ടർമാർ സാധാരണ നൽകാറുള്ളത്. ആദ്യഘട്ടത്തിൽ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ക്ലോമോഫിൻ സിട്രേറ്റ്, ലെട്രസോൾ പൊടി തുടങ്ങിയ ഗുളികൾ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ മെറ്റ്ഫോർമിനും നൽകാറുണ്ട്. അത്തരത്തിൽ ചെയ്തതിനു ശേഷം ഫോളിക്കുലർ സ്റ്റഡി നടത്തി അവർക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചതിനു ശേഷം ഒന്നരവട്ട ഓവുലേഷന് മുമ്പുള്ള 2 ദിവസങ്ങളും അതിനുശേഷമുള്ള 2 ദിവസങ്ങളും ചേർന്ന് ഒന്നരവട്ട ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് നാച്ചുറലായി തന്നെ പ്രഗ്നന്റ് ആകാവുന്നതുമാണ്. ഇത്തരത്തിൽ ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ മാത്രം ലാപ്രോസ്കോപ്പി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ലാപ്രോസ്കോപ്പിയിലൂടെ ഓവറി ഡ്രില്ലിംഗ് നടത്തി ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. നിങ്ങളോട് ആരെങ്കിലും ലാപ്രോസ്കോപ്പി അഡ്വൈസ് ചെയ്താൽ മറ്റൊരു ഡോക്ടറുടെ ഉപദേശം കൂടി സ്വീകരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്താൽ ഭാവിയിൽ നമ്മുടെ അണ്ഡങ്ങളുടെ ക്വാളിറ്റി ഇല്ലാതെ കുറയുന്നതാണ്. ആയതിനാൽ രണ്ടാമതൊരു ഉപദേശം കൂടി സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ ജീവിതശൈലി വ്യത്യാസം വരുത്തുകയും ഉൽവ വെള്ളം, കറുവപ്പെട്ട വെള്ളം തുടങ്ങിയവ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, നേരിട്ട് അനുഭവിച്ചറിയാം. കമന്റിലൂടെ അത് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.